നമസ്കാരം. വി എസ് സച്ചിദാനന്ദൻ വരെയുള്ള ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരൊന്നും ഒരു കാലത്തും ന്യൂനപക്ഷ പ്രകടനം നടത്തി എന്നൊരു ആരോപണം ഏറ്റുവാങ്ങിയവരല്ല. അക്കാലത്തൊന്നും അങ്ങനെയൊരു ആരോപണത്തിന് അവരാരും ഇട നൽകിയിട്ടുമില്ല. അതാണ് സത്യം. വി എസ് സച്ചിദാനന്ദൻ പോലും ഈ ന്യൂനപക്ഷ ഭീകരതയെപ്പറ്റിയും അതിൻ്റെ അപകടത്തെപ്പറ്റിയുമൊക്കെ പല തവണ സംസാരിച്ചിട്ടുള്ളവരാണ്. അന്നൊക്കെ അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. മറിച്ചു, ന്യൂനപക്ഷ പ്രീണനം നടത്തേണ്ട ഒരു ആവശ്യകതയും അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷ പാർട്ടികൾക്ക്. പക്ഷേ എപ്പോൾ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അധികാരമേറ്റുവോ, അതിനുശേഷം ഈ കാലയളവ് വരെ അദ്ദേഹം സ്ഥിരമായിട്ട് കേൾക്കുന്ന, അദ്ദേഹത്തിനെതിരെ സ്ഥിരമായിട്ട് മറ്റു പാർട്ടിക്കാർ ആരോപിക്കുന്ന, പ്രത്യേകിച്ചും ബി ജെ പി ആരോപിക്കുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു. അതിൽ തന്നെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നതാണ് അദ്ദേഹം സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട് താനും. അതായത്, വിധവകൾക്ക് സഹായം നൽകുന്ന ചില പദ്ധതികളൊക്കെയുണ്ട്. പക്ഷേ അവിടെ കൃത്യമായും വിവേചനമുണ്ട്. മുസ്ലിം വിധവകൾക്കാണ് പലിശരഹിതമായിട്ടുള്ള വായ്പകളും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി, എന്തിനാണ് മദ്രസ അധ്യാപകർക്ക് മാസം 2000 രൂപ വെച്ച് പെൻഷൻ നൽകുന്നതെന്ന്. അപ്പോഴാണ് അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നത്. ഇങ്ങനെയൊരു ആനുകൂല്യം ഈ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും പലരും ഇതിൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു സ്വതന്ത്ര സംഘടന ഇതിനെതിരെ ഹർജി നൽകിയപ്പോഴാണ് ഇത് ചർച്ചയാവുകയും ചെയ്തത്. ഗവൺമെൻറ്, അതായത് പിണറായി സർക്കാർ, അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തത്. അതായത്, മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രീണനം നടത്താൻ എന്തെങ്കിലും ഒരു അർത്ഥ അവസരം കിട്ടിയാൽ പോലും അത് മുതലാക്കാൻ ശ്രമിക്കുന്നതാണ് പിണറായി സർക്കാർ എന്നതാണ്. ഇപ്പോൾ ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത്, കോവിഡ് മൂലം നമ്മുടെ രാജ്യത്ത് പല നിയന്ത്രണങ്ങളുണ്ട് എന്നറിയാമല്ലോ. അതേപോലെ തന്നെ ലോകത്തും പല നിയന്ത്രണങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഇപ്പോൾ വ്യോമഗതാഗതം തന്നെ അങ്ങ് നിർത്തിവെച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലേക്ക്. അതിൽ തന്നെ സൗദിയിലേക്ക് നമ്മളിപ്പോൾ വിമാന സർവീസുകൾ നടത്തുന്നില്ല. എന്ന് ഇത് ആരംഭിക്കുമെന്ന് പറയാറുമായിട്ടില്ല. കപ്പൽ സർവീസും ഇല്ല. ഹജ്ജിന് പോകണമെങ്കിൽ ഒന്നുകിൽ വിമാനമാർഗം അല്ലെങ്കിൽ കപ്പൽ മാർഗം, ഈ രണ്ട് മാർഗത്തിലൂടെ മാത്രമേ പറ്റൂ. ഇത് ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ശരിയാവും എന്ന് പ്രതീക്ഷയുമില്ല. ഒരുപക്ഷെ 4 മാസം അല്ലെങ്കിൽ 5 മാസം ചിലപ്പോൾ നീണ്ടുപോയേക്കാം. പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയിരിക്കുന്ന ഒരു കോവിഡ് വാക്സിൻ നൽകുന്നതിൻ്റെ ഒരു മാനദണ്ഡം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കിടപ്പ് രോഗികൾക്കും ഹജ്ജ് തീർത്ഥാടകർക്കും പ്രത്യേക ഇളവ് നൽകിയിരിക്കുകയാണ്. വാക്സിൻ നൽകാൻ മുൻഗണന കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വ്യക്തമായിട്ടറിയാം, ഇപ്പോൾ ഹജ്ജിന് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല ലോകം തന്നെ. അങ്ങോട്ടേക്ക് വിമാന സർവീസുകളില്ല, അങ്ങോട്ടേക്ക് കപ്പൽ സർവീസുകളില്ല. പിന്നെ എങ്ങനെയാണ് ഹജ്ജ് തീർത്ഥാടകർ അങ്ങോട്ടേക്ക് എത്തുക? നീന്തി ചെല്ലാൻ പറ്റുമോ? ഇല്ല. പിന്നെ പ്രീണനം നടത്താനുള്ള, ഇതുകൊണ്ടാണ് പറഞ്ഞത്, പ്രീണനം നടത്താനുള്ള ഒരവസരങ്ങളും ഈ സർക്കാർ ഒഴിവാക്കി കളയില്ല എന്ന്. ആരെയാണോ പ്രീണിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പിണറായി സർക്കാർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും നടപ്പിലാക്കാൻ പോകുന്നുമില്ല. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരവസരവും മിസ് ചെയ്യുന്നവരല്ല പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും. നമ്മൾ കുറേ കാലമായിട്ട് ഇത്തരം വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷന് തൊട്ട് മുമ്പ് CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞ ആളാണ് നമ്മുടെ പിണറായി വിജയൻ. ആ അദ്ദേഹം തന്നെ ഇപ്പോൾ എന്താണ് പറഞ്ഞത് എന്നും കൂടെ അറിയുക. കോടതി പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ ഏത് നിയമവും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, പൂർണ്ണമായിട്ടും മണ്ടൻ കളിക്കുന്നതുമല്ല. പക്ഷേ ചിലരെയൊക്കെ മണ്ടന്മാരാക്കാൻ പറ്റും എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ ഇത്തരം ചില കാര്യങ്ങൾ ഓരോ ഇടവേളകളിലും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ പ്രീണനം നടത്തിയ ഏക ഇടത് മന്ത്രിസഭ അല്ലെങ്കിൽ ഇടത് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ തന്നെ പറയാൻ പറ്റും, അത് ശ്രീ പിണറായി വിജയനാണ്. അതാണ് ശ്രീ പിണറായി വിജയനും മറ്റ് ഇടത് മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള
പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമാവാം അദ്ദേഹത്തിന് തുടർഭരണം കിട്ടിയതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.